ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ പോകുന്നത് പെപ്പറോമിയ ഫിലിസിഡ എന്ന് പറയുന്നൊരു ഹെർബൽ പ്ലാറ്റിനെ പറ്റിയാണ്. പേരിങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് നമ്മുടെ സ്വന്തം മഷിത്തണ്ടാണ്. ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസൊക്കെ തരുന്ന നമ്മുടെ മഷിത്തണ്ട് പണ്ട് സ്ലേറ്റ് മൈക്കിന് ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ മഷിത്തണ്ട് ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഇത് നമുക്കിപ്പോൾ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാം, അതായത് നമ്മുടെ മുഖക്കുരുവിനും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ ഈ നമ്മുടെ ഈ ചെറിയ ചെടി, അതായത് നമ്മുടെ ഈ മഷിത്തണ്ട് എത്രത്തോളം ഉപകാരപ്രദമാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പം മഴയാണ്, നല്ല മഴയാണ്, അതുകൊണ്ടെനിക്കിപ്പോൾ പൂ പറിക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ ഈ മഴ സമയത്തൊക്കെയാണ് ധാരാളമായിട്ട് നമുക്ക് ഇത് കാണപ്പെടുന്നത് മുറ്റത്ത്. ഇപ്പം മഴ തോർന്നിട്ടുണ്ട്, ഇനി പോയിട്ട് വേണം അത് പറിച്ചെടുക്കാൻ. ഇതുപോലെ നമ്മൾ ഈ ഇതാണ് മഷിത്തണ്ടെല്ലാം കൂടെ പറിച്ചെടുക്കുകയാണ്. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഇത് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ, അതായത് തലവേദനയ്ക്കും വയറുവേദനയ്ക്കും ഒക്കെ ഉപയോഗിക്കാം. പനിക്ക് വരെയും ഇത് നല്ലതാണ്. അതുപോലെ മുറിവ് പറ്റുമ്പോൾ മുറിവിനകത്തൊക്കെ ഇതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്താണ് മുറിവ് കരിയാനൊക്കെ പറ്റും, കരിയാനൊക്കെ തുടങ്ങും. അപ്പോൾ അങ്ങനെയും നമുക്ക് മഷിത്തണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മഷിത്തണ്ടെല്ലാം കൂടെ പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് ആ വേരിൻ്റെ ഭാഗമൊക്കെ നമ്മൾ മുറിച്ചങ്ങ് കളയണം. അതിനകത്തൊക്കെ നിറച്ച് മണ്ണാണ്. എന്നിട്ട് ഇത് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടണം. കൈ കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ നമുക്കിത് മുറിച്ചിടാൻ പറ്റും. അങ്ങനെ മുറിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ച് ടോണറായിട്ടാണ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത്. പക്ഷേ അതല്ലാതെ നമുക്കിതിൻ്റെ നീര് വാട്ടിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടും ഉപയോഗിക്കാം. ഈ ഒത്തിരി മുഖക്കുരു ഉള്ളവർക്കൊക്കെ രക്തയന്തരത്തിനകത്തൊക്കെ ഈ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് മുഖത്ത് തേച്ച് വയ്ക്കാം. ഈ കുരു ഉള്ള ഭാഗത്തെല്ലാം അത് തേച്ച് വയ്ക്കാം. അതുകൊണ്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ് വേണം. ഇത്ര വലിപ്പമുള്ളൊരു ഗ്ലാസ് എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും കാണും. അപ്പോൾ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അതെടുത്തിട്ട് അതിലേക്ക് ഈ മുറിച്ച് വെച്ചേക്കുന്ന മഷിത്തണ്ട് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഈ വെള്ളം നമ്മൾ നന്നായിട്ട് വറ്റണം. വറ്റുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു കാൽ ഗ്ലാസ് ആവുന്നതുവരെയെങ്കിലും ഇങ്ങനെ തിളപ്പിച്ച് വറ്റിക്കണം. പെട്ടെന്ന് അത് ആയിക്കോളും. അങ്ങനെ വറ്റിച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ നീരെല്ലാം കൂടി ഇറങ്ങിയിട്ട് ഒരു ചെറിയ മഞ്ഞ കളർ പോലും ഇങ്ങനെ വെള്ളത്തിൽ വരും. അതിൻ്റെ നീരെല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങുന്നതാണ്. ഇത് നന്നായിട്ട് ഇതിനകത്ത് നല്ല എന്താണ് വാട്ടർ കണ്ടൻ്റ് ഉള്ളൊരു പ്ലാന്റാണ് നമ്മുടെ മഷിത്തണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിളച്ചിട്ട് ഇങ്ങനെ ചെറിയ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ വരും. അതിനുശേഷം നമ്മൾ തണുപ്പിച്ചിട്ട് നല്ലപോലെ ഒരു ചെറിയ ഒരു നല്ല വൃത്തിയുള്ളൊരു കുപ്പിയിലോ ചെറിയ പാത്രത്തിലോ ഒക്കെ ഒഴിച്ചു വയ്ക്കാം. ഞാനിപ്പോൾ ഇതിനകത്തൊരു സ്പ്രേ ബോട്ടിലാണ് ഒഴിച്ചു വെക്കുന്നത്. നല്ല വൃത്തിയുള്ള ചെറിയ ടിന്നിലോ ചെറിയ കുപ്പികളിലോ ഒക്കെ ഇത് ഒഴിച്ചു വെച്ച് സൂക്ഷിക്കണം. ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കണം. ഇതിപ്പം ഞാൻ ആദ്യം ഒരു സ്ക്രബാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. സ്ക്രബ് ചെയ്യുമ്പോൾ അരിപ്പൊടിയും അതുപോലെ നമ്മൾ ആ ഉണ്ടാക്കിയ ടോണറൂടെ ഉപയോഗിച്ചിട്ടാണ്. നന്നായിട്ട് മുഖം കഴുകിയിട്ട് ആ നനഞ്ഞ മുഖത്ത് വേണം ഇത് തേയ്ക്കാൻ. തേച്ച് വെച്ചിട്ട് എപ്പോഴും നമ്മൾ മുകളിലേക്ക് മാത്രമേ ഇങ്ങനെ മസാജ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും താഴേക്ക് കൈകൊണ്ട് മസാജ് ചെയ്യാനോ താഴേക്ക് വലിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മുടെ സ്കിൻ ഇങ്ങനെ സ്വാഗ്യം, അതായത് ചർമ്മം ഇങ്ങനെ താഴേക്ക് തൂങ്ങാൻ തുടങ്ങും. അതിപ്പോൾ നന്നായിട്ട് സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയേ ചെയ്യരുത്. മുകളിലേക്ക് വേണം എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുക. അത് 2 മിനിറ്റ് മതി. അതിനുശേഷം അത് പോയി കഴുകിക്കളയണം. ഒരുപാട് അമർത്തിയൊന്നും മസാജ് ചെയ്യരുത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ടോണർ മുഖത്ത് സ്പ്രേ ചെയ്യേണ്ടത്. ഇങ്ങനെ ടോണർ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്യുമ്പോൾ ഈവനിങ് ടൈമിലോ നൈറ്റ് ടൈമിലോ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് വെയിലത്ത് പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കരിവാളിപ്പ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ സ്കിന്നിൽ കരിവാളിപ്പുള്ളപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്ന് മുഖത്ത് ഇങ്ങനെ എന്താണ് ഒരു കരിവാളിപ്പോ അല്ലെങ്കിൽ സൺബേണൊക്കെ ഉള്ള സമയത്ത് നല്ലതായിട്ട് അത് കഴുകിയതിന് ശേഷം, മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഈ ടോണർ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മാറും.
പിന്നെ മുഖക്കുരു ഉള്ളവർക്ക് ഇത് അലോവേര ജെല്ലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. പെട്ടെന്ന് ഇതിന് ഫലം കണ്ടു തുടങ്ങുന്നതാണ്. ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്കതിൻ്റെ ചേഞ്ചസ് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുഖക്കുരു ഉള്ളവരും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവരും ഇതെന്തായാലും തീർച്ചയായും ട്രൈ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.